ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് രാവിലെ 10:15 പൊങ്കാലയടുപ്പിൽ ക്ഷേത്രം മേൽശാന്തി അഗ്നി പകരും. 2:15 പൊങ്കാല നിവേദിക്കുന്നത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തരെ കൊണ്ട് തിരുവനന്തപുരം നഗരവും പരിസര പ്രദേശങ്ങളും യാഗശാലയാകും. വിശദാംശങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഞ്ജിത, ഇപ്പോൾ തന്നെ ഒരു വലിയ തിരക്കാണ് തിരുവനന്തപുരം നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഒരു സ്ത്രീജനങ്ങളുടെ ഒരു വമ്പിച്ച ഒഴുക്ക് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആറ്റുകാൽ അമ്പലനടയിൽ തുടരുന്ന തിരക്ക് അഭൂതപൂർവമായി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 10:00 തന്നെ ഭണ്ഡാര അടുപ്പിൽ തീ തെളിയുന്നതോടുകൂടി എല്ലാവരും കാത്തിരുന്ന ഈ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയായി. ക്ഷേത്ര തന്ത്രി ക്ഷേത്രത്തിൽ നിന്നും ദീപം മേൽശാന്തിയെ ഏൽപ്പിക്കും. മേൽശാന്തി തിടപ്പള്ളിയിൽ ദീപം പകർന്നതിന് ശേഷം സഹ മേൽശാന്തിമാരെ ഏൽപ്പിക്കുകയും അത് ഭണ്ഡാര അടുപ്പിലേക്ക് പകരുകയുമാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ചെണ്ട മേളം ഉയരുന്നതോടുകൂടി എല്ലാ അടുപ്പിലേക്കും തീ പകരും. ഏതാണ്ട് ഒരു യാഗശാലയ്ക്ക് സമാനമായി തീരുന്ന ഒരു കാഴ്ച അതോട് നമുക്ക് ദൃശ്യമാകും. 1 വർഷത്തോളമായി ഓരോ സ്ത്രീജനങ്ങളും വിശ്വാസപൂർവം കാത്തിരുന്ന ഒരു നിമിഷം അതോടുകൂടി ആരംഭിക്കുകയായി. 2:18 ഈ നൈവേദ്യം നിവേദിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. ഹെലികോപ്റ്റർ മുഖേന പുഷ്പാഭിഷേകം നടത്തുന്നതിനും ഒരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നഗരസഭയും ദേവസ്വം ബോർഡും എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 4200 വരുന്ന പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. സ്ത്രീജനങ്ങളുടെ സുരക്ഷയ്ക്കായി വനിതാ ജീവനക്കാരെ കൂടുതലായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിനിയോഗിച്ചിരിക്കുന്നു. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ സജ്ജമായിരിക്കുന്നു. കൂടാതെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് IMA അടക്കമുള്ള നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പൊങ്കാല വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് നഗരസഭയും മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, ശബ്ദമലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വർഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശബ്ദമലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് വളരെ പരിമിതമായ ശബ്ദത്തിലാണ് ഈ സൗണ്ട് സിസ്റ്റങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു പൊങ്കാലയായിരിക്കും ഈ വർഷങ്ങളും. മുൻവർഷങ്ങളെ പോലെ തന്നെ പൊങ്കാലയ്ക്ക് എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ഗ്ലാസ്, പ്ലേറ്റ് എന്നിവ കൊണ്ടുവന്ന് സഹകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ നഗരസഭ അഭ്യർത്ഥിച്ചിട്ടുണ്ടായി. ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പൊങ്കാലയ്ക്കാണ് നേതൃത്വം നഗരസഭ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ വളരെ വലിയ ഒരു തിരക്കാണ് പൊങ്കാലയ്ക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരവും എല്ലാ ഭാഗങ്ങളും ഇതിനകം തന്നെ പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. 10:15 പൊങ്കാല ആരംഭിക്കും. അഞ്ജിത.